ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന സങ്കീർത്തനം 23-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ദാവീദ് താൻ സങ്കീർത്തനം എഴുതുമ്പോൾ താൻ നാടുകടത്തപ്പെട്ട കാലം, ഹേരെത്ത് മരുഭൂമിയിൽ പാർക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതിയതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മറ്റൊരു ചിന്ത നാം മനസ്സിലാക്കുന്നത്, അബ്സലോമുമായി മത്സരം കഴിഞ്ഞ് ദാവീദ് രാജസിംഹാസനത്തിൽ ആസനസ്ഥനാകുമ്പോൾ ഇതെഴുതി എന്ന് അനുമാനിക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ദാവീദ് ഈ സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ തൻ്റെ പാട്ടിൽ ആദ്യം പറയുന്നു, യഹോവയായ ദൈവം എൻ്റെ ഇടയൻ ആകുന്നു. പുതിയ നിയമ ചിന്തയിലേക്ക് നാം വരുമ്പോൾ ഈ ദൗത്യം യേശു ഏറ്റെടുക്കുന്നു. ഞാൻ നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ദാവീദിൻ്റെ ആട്ടിടയ ശുശ്രൂഷയിൽ ഒരിക്കൽ ഒരു സിംഹവും മറ്റൊരിക്കൽ കരടിയും വരുമ്പോൾ തൻ്റെ ആടുകളെ അതിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാം. ഈ 23-ാമത്തെ സങ്കീർത്തനത്തിൽ നാം 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. 1, ദൈവത്തിലുള്ള വിശ്വാസം. 2, എന്തുകൊണ്ട് ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചു. 3-ാമതായി, ഒരു ഇടയൻ എന്ന നിലയിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച പരിപാലനം എന്തൊക്കെയാണ്. 4-ാമതായി, ശത്രുക്കളിൽ നിന്ന് തനിക്ക് ലഭിച്ച പീഡകളെ എങ്ങനെ അതിജീവിച്ചു, അഥവാ ദൈവം എങ്ങനെ പരിപാലിച്ചു എന്ന് ഈ സങ്കീർത്തനത്തിലുടനീളം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലും അനേക വിധമായ കഷ്ടപ്പാടുകളും മരണദുഃഖങ്ങളും മറ്റ് നേരിയ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം നമ്മുടെ ഇടയനായി, പരിപാലകനായി, നമ്മുടെ രക്ഷകനായി നമ്മോട് കൂടെ വസിക്കുന്ന ഒരനുഭവം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ 2-ാമത്തെ വിഷയം, യഹോവ വഴികാട്ടിയായി. ദാവീദിനോട് കൂടെ ഇരുന്നതുപോലെ നമ്മോടും ഇരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. മറ്റൊരു ചിന്ത ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്, ദൈവം നമ്മെ അതിഥികളായി സ്വീകരിച്ചിരിക്കുന്നു. യേശു പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ദൈവവചനത്തിലൂടെ നാം പഠിക്കുമ്പോൾ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ സങ്കീർത്തനം 23 നാം മനഃപ്പാഠമാക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സ്വർഗീയ ഇടയഗീതമായി, സങ്കീർത്തനങ്ങളുടെ വാനമ്പാടിയായി ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 23-ാം സങ്കീർത്തനത്തിന് തൊട്ട് മുമ്പിൽ ക്രൂശിൻ്റെ ചിന്തകൾ നൽകുന്ന സങ്കീർത്തനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവൻ്റെ ഉറവയായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ ലഭിക്കുന്നത്. ചുരുക്കത്തിൽ നാം ചിന്തിക്കുമ്പോൾ
ദൈവം നമ്മുടെ ഇടയനായി തീരുമ്പോൾ അവസാനത്തെ വാക്യം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മുമ്പ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നാൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ യേശുവിനെ നമ്മുടെ ഇടയനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആയുഷ്കാലമൊക്കെയും ദൈവത്തിൻ്റെ നന്മയും കരുണയും നമ്മെ പിന്തുടരുക തന്നെ ചെയ്യുമെന്ന വാഗ്ദത്തം ഉറപ്പോടുകൂടി തൻ്റെ അനുഭവത്തിലൂടെ ദാവീദ് നമുക്ക് വെളിപ്പെടുത്തുന്നു. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ധ്യാനിക്കുവാൻ, വചനമാകുന്ന അങ്ങേ ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ഇടയനായ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ നന്മകൾ താൻ ഓർക്കുമ്പോൾ ദൈവത്തെ പൂർണ്ണമായും ഇടയനായി സ്വീകരിച്ചതിനെ സാക്ഷീകരിക്കുന്ന ഈ ഇടയ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും പിന്തുടരുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പൗലുസിനോട് ചേർന്ന് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. ക്രിസ്തു യേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ.